കാരനാണ്. അദ്ദേഹം മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് ഈ മത്സ്യബന്ധനവുമായി നല്ല പരിചയമുള്ള ആളാണ് ഡോമിനിക്. ശ്രീ ഡോമിനിക് നമ്മുടെ ആരാധനായ മേയർ ടോണിറ്റമണി ടോണിറ്റമണി ചൂണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മീൻ കഴിക്കുന്നയാളാണ്, പക്ഷെ മീൻ പിടിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജനകീയനായ ഐ ജി ശ്രീ പത്മകുമാർ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചൂണ്ട കരുതണം എന്നാണ് പറഞ്ഞത്. ഇവിടെ പത്മകുമാർ ഉൾപ്പെടെയുള്ള പല സുഹൃത്തുക്കളും ഇതിന്റെ സംഘാടകർ ചൂണ്ട കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി ശ്രീ പ്രകാശ് ജെയിംസ് ഈ സ്കീം വന്നപ്പോൾ തന്നെ ഇതുമായിട്ട് സഹകരിച്ചതാണ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇവിടെയുള്ള കൗൺസിലർമാർ പൊതുജനങ്ങൾ ചൂണ്ട ഇടൽ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ സംഭവമല്ല. ഈ കൊച്ചി പ്രദേശത്ത് താമസിക്കുന്നവരെല്ലാം ചൂണ്ടയിട്ട് പരിചയമുള്ളതാണ്. അതിനിടയിൽ ഒരു ന്യൂസ് ഐറ്റം വന്നു, ചൂണ്ട വലിച്ചു പൊക്കി മീൻ വന്ന് കൊളുത്തും എന്ന് പറഞ്ഞു. യഥാർത്ഥ ചൂണ്ടക്കാരൻ മീൻ പിടിച്ചാൽ അങ്ങനെ ചൂണ്ട കൊളുത്തത്തില്ല. കാരണം ചൂണ്ട മീനിങ്ങനെ വലിച്ചെറിയലല്ല ചൂണ്ട പിടുത്തം, എല്ലാവർക്കും അറിയാം. അതങ്ങനെ ഒന്ന് വെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊക്കിയെടുക്കലാണ്. ഇവിടെ അതിൻ്റെ ആളുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഈ വലിച്ചെറിയുന്നത് ചൂണ്ട പിടുത്തമല്ല. ഇവിടെ ഈ സ്കീം ഉണ്ടാക്കാൻ കാരണം ഡോമിനിക്കും ശ്രീ എൻ വേണുഗോപാലും അതുപോലെ ആരാധ്യനായ മേയറും ഇബ്രാഹിമിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചു എങ്ങനെ ഇതൊരു പൈതൃക സ്വത്തായി സംരക്ഷിക്കാൻ കഴിയണം. ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 2002 ഇതൊരു പൈതൃക സ്വത്തായി സംരക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾക്കറിയാം പുതിയ പാലം വന്നു. പുതിയ പാലം വന്നതിന് പുതിയ പാലം വരാനുള്ള ഒരു കാരണം ഈ പാലം സഞ്ചാരയോഗ്യമല്ല എന്നതുകൊണ്ടാണ്, സേഫ് അല്ല. അങ്ങനെയാണ് പുതിയ പാലം വന്നത്. പക്ഷേ പിന്നീടുണ്ടായ പ്രശ്നം ഈ പാലം സംരക്ഷിക്കാൻ നമ്മുടെ കൊച്ചിൻ പോർട്ടോ അതോ സന്ദർഭത്തിൽ PWD തയ്യാറാണ്. ഇത് സംരക്ഷിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്ന് ശ്രീ ഇബ്രാഹിം കുഞ്ഞ് നമ്മുടെ ഇവിടുത്തെ MLA, ഡോമിനിക്ക് നമ്മുടെ ജനപ്രതിനിധിയാണ്, ശ്രീ വേണുണ്ട്, അന്നത്തെ മേയറുണ്ട്, എല്ലാവരും കൂടി ആലോചിച്ച് ഇതൊരു പൈതൃക സ്വത്തായി സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഒരു ഉദ്ദേശം ഇടയ്ക്ക് വന്നു ഇതൊരു ആധുനിക പാലം പോലെ മാറ്റി ഈ പിന്നെ കോൺക്രീറ്റ് സ്ലാബൊക്കെ ഇട്ടപ്പോൾ ഡോമിനിക്ക് തന്നെ പറഞ്ഞത് വേണ്ട, നമുക്ക് പഴയ രീതിയിൽ സംരക്ഷിക്കണം, അതിന് ആവശ്യമായ തടി നമുക്കറിയാം ഇതിന് ഈ നല്ല തടി വേണ്ടി വരും. അപ്പോൾ ആ തടി സംസ്ഥാന ഗവൺമെന്റ് സ്വാധീനം ചെലുത്തി ഇതിനാവശ്യമായ തടി കൊടുക്കാം എന്ന് തീരുമാനമെടുത്തു. ഇത് സംരക്ഷിക്കുന്ന ബാധ്യത മേയറുടെ സാന്നിധ്യത്തിൽ കൊച്ചിൻ കോർപ്പറേഷനും MLA പുതിയ GCDH ചെയർമാൻ വേണുവും കൂടി ഞങ്ങൾ ജില്ലാ കളക്ടറോട് സംസാരിച്ചതിന് ശേഷം ഇത് പഴയ രൂപത്തിലും ഭാവത്തിലും സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഏറ്റവും കുറഞ്ഞത് 2-wheelers, 3-wheelers അയക്കണം എന്നുള്ളത്. അപ്പം അതിനും ഒരു സംവിധാനം ഉണ്ടാക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ വേണം എന്നുള്ളത് എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യും. ഒരിക്കലും ഇവിടെ കൂടിയുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ടാവില്ല ഇതുവരെ. അതേ സന്ദർഭത്തിൽ നമുക്ക് സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. വരുന്ന 20-ാം തീയതി ഒരു ഫൈനൽ മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിനകത്ത് പോർട്ടസ് ചെയർമാനും നമ്മുടെ ജനപ്രതിനിധികളും DCDH ചെയർമാനും മേയറും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം അന്ന് പ്രധാനമായി തീരുമാനിക്കുന്ന ഒന്ന് നമ്മുടെ പറമ്പിത്ര പാലം മുതൽ ഈ തൊപ്പുംപടി പഴയ പാലം വരെയുള്ള റോഡിൻ്റെ പടിഞ്ഞാറ് വശം അതിൻ്റെ വാക്ക്വേയും അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനും അതിൻ്റെ കത്തേരിയയും ഒക്കെ സ്ഥാപിക്കുന്ന ഒരു സ്കീമാണ്. അതിന് ഇപ്പോൾ തന്നെ ഏകദേശം 8 crore നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിവിധ സ്കീമുകൾ. അപ്പം അതിൻ്റെ ഒരു ഫൈനൽ രൂപം, അന്തിമമായ രൂപം അതെങ്ങനെ വേണം, നമ്മുടെ ആർക്കിടെക്ട് ഗോപകുമാർ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എൻ്റെ വീടിനടുത്തുള്ള സ്റ്റേഡിയം ഡിസൈൻ ചെയ്ത് അതേ ഗോപകുമാർ ഗ്രൂപ്പാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഡിസൈനൊക്കെ വേണു ഡോമിനിക്കൊക്കെ കണ്ട് മേയറൊക്കെ കണ്ട് അപ്രൂവ് ചെയ്തതാണ്. അത് എങ്ങനെ വേണം, അതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചുള്ള മീറ്റിംഗ് 20-ാം തീയതി വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഈ പാലവും സംരക്ഷിക്കുന്നു. നമ്മളൊരു ധാരണ